അല്ലാഹു ബോധം തരട്ടെ. ഇതാണ് ബോധം. ഏത് ബോധം? ഇതാണ് ബോധം. ബോധമെന്ന് പറഞ്ഞാൽ ഏത് ബോധമാ? ഈ സർക്കാരിന് രണ്ടു ഭൂരിപക്ഷമേ ഉള്ളൂ, കിട്ടിയ സമയത്ത് പരമാവധി. അതല്ല ബോധം, അത് ബോധമില്ലായ്മയാണ്. ഏറ്റവും വലിയ സുബോധം എന്റെ ഉള്ളിലിത്തിരി പോയി അത് വെളിയിലോട്ട് കളയണമില്ലെങ്കിൽ നമുക്ക് ഏത് ലഹിക്കും? ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞാലിട്ട്, സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി പറഞ്ഞാലിട്ട്, നിങ്ങൾ എന്ത് മനുഷ്യന്മാർ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് തരട്ടെ എന്ന് വെച്ചാൽ വേണ്ടെന്ന്. സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി, നമ്മൾ എപ്പോഴും കുറുക്കുവഴി തന്നെ നോക്കൂ. ഇപ്പൊ ഇവിടുന്ന് കൈതോടുന്ന നേരെ നമുക്ക് പാലപ്പള്ളിയിൽ ഇറങ്ങണം. പോണ വഴിക്ക് ഒരാള് പറഞ്ഞു ഇതിലെ പോയ 2 കിലോമീറ്റർ ലാഭമുണ്ട്, കുറുക്കുവഴി ഉണ്ടെന്ന്. നമ്മൾ ഇതിലെ പോകും. ഇപ്പൊ പോണത് എം എ യൂസഫിനി ആണെങ്കിലും 2 കിലോമീറ്റർ കുറുക്കുവഴി കിട്ടിയ 2 കിലോമീറ്റർ ലാഭം കിട്ടിയാൽ മിക്കവാറും 5 രൂപ ലാഭം കിട്ടും. എന്നാലും അങ്ങനെയല്ലേ പോകും? അല്ലേ പോ, ഏയ് ഞാൻ നേരെ വഴി കൂടെ പോകുള്ളൂ. അത് ജീവിതത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. പിന്നല്ലേ ഇപ്പൊ കോട്ടിക്കട ഉണ്ടാകും. അങ്ങനെ ആരും പോകില്ലല്ലോ. ആരാണെങ്കിലും കുറുക്കു വഴി സ്വർഗത്തിലേക്ക് ഒരൊട്ട് കുറുക്കു വഴി പറഞ്ഞിട്ട്. ശരീരത്തെ പിടിച്ചിട്ട് ആദ്യത്തെ പോരാട്ട ശരീരത്തിനോട്, ആദ്യത്തെ പോരാട്ട. എല്ലാ ജനുവരി മാസം തണുപ്പ് എന്റെ ചുമ ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും ഞാൻ എന്റെ സദസ്സിനോട് നീതി പുലർത്തി. വല്ലപ്പോഴൊക്കെ വന്നിട്ട് നിങ്ങളോട് എനിക്ക് വയ്യ ചുമയാ കഫ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. ഞാൻ അത് മറക്കുകയാണ്. ഒന്നാമത്തെ പോരാട്ടം, 3 ശത്രുവിനെയാണ് ഖുർആൻ പറഞ്ഞു. മൂന്നും പറയുമ്പോൾ നമ്മുടെ വിഷയം തരും. ഇത് ആര് പറഞ്ഞ ശത്രുവ? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി നമ്മുടെ ശത്രു എന്നല്ലോ. നമ്മുടെ യഥാർത്ഥ ശത്രു നരേന്ദ്രമോദിയാണ്. എന്താ മനുഷ്യന്മാരങ്ങനെ ചിന്തിക്കണത്? അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, മുടി വരട്ടെ വരാതിരിക്കട്ടെ നമുക്ക്. എന്നാൽ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറ്റവും നന്നായിട്ട് വളർന്നത് ഫിറവന്റെ കൊട്ടാരത്തിലാണ്. ഫിറവന്റെ ഫിറവും വന്നാലേ ഇസ്ലാം വളരും. അങ്ങനെയാണ്, ഫിറവന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നത്. മൂസയ എന്ന് പറഞ്ഞിട്ട് 1000 പേരെ കൊല്ലുമ്പോ, ഫിറവന്റെ താടി പിടിച്ചിട്ട് വലിക്കുമ്പോ, ഫിറവന്റെ കൊട്ടാരത്തിലാണ് മൂസ വളർന്നത്. അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഫിറവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഫിറവും വന്നാലേ നമ്മൾ ആരാവും? മൂസയ. ഇപ്പൊ കേന്ദ്രമാനും മുസ്ലിം ലീഗ് ഭരിച്ചാൽ നമുക്ക് ഈ മോനുണ്ടാവും. പേരില് നമ്മളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കും. വന്നാലേ നമ്മൾ മുസ്ലിമാവും. ഇപ്പൊ ആളുകൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്, ഏയ് നമ്മൾ ഇസ്ലാം ശരിയാക്കുന്നു. അതാണ് അള്ളാഹുടെ തദ്ബീർ. അങ്ങനെ പോക്ക തദ്ബീരിനെ അവരില്ലാതെ തക്കുതിയോ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മുഖം നന്നാവാത്തതിന് കണ്ണാടി വരുന്ന അവര് വന്നു വരാത്തവനല്ല. നമ്മളിപ്പോഴും പിറകണ്ടാ തന്നെ ഒരുത്തം കണ്ടാ മറ്റൊരു അടച്ചു വെക്കും. ഞാൻ കാണൂല, എനിക്കൊന്ന് പെരുന്നാള് വേണ്ട. ആ രീതിയിൽ നമ്മുടെ അവസ്ഥ തോന്നിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പ്രശ്നം ആരാ? നമ്മൾ തന്നെ. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്ക് എല്ലാം നമുക്ക് ദഹിക്കും. ചിട്ടി പൈസ ആണെങ്കിലും കുഴപ്പമില്ല, LIC ആണെങ്കിലും കുഴപ്പമില്ല, ഏത് ഹറാമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അതൊക്കെ നമുക്ക് ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നാമത്തെ പോരാട്ടം ഈ ശരീരത്തോട് നടത്തണം. അള്ളാഹുവെ, നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ പോകാവൂ എന്ന് നമ്മൾ തീരുമാനിക്കണം. നാളെ സ്വർഗത്തിൽ ഒരു ദരതയുണ്ട്, 3 ദരതയാണ്. ആ ദരത കിട്ടുകയില്ല. പറഞ്ഞിട്ട് ആണുങ്ങളോട് ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കുമോനെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് 3 ദരതകളുണ്ട്. സ്വർഗത്തിൽ ഒന്നാമത്തെ കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആൾ, സഹോദരൻ പിണങ്ങി പോയി, വാപ്പ് പിണങ്ങി പോയി, പെങ്ങള് പിണങ്ങി പോയി, ആ പിണക്കത്തിന്റെ വാരത്തിൽ നിൽക്കുന്നവരല്ല. അതിർത്തിത്തിറക്കത്തിന്റെ പേരിൽ ആ പെങ്ങന്മാരും വാപ്പയും മക്കളും ഇണ്ടാതിരിക്കലല്ല. കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നവർ അവരാണ് സ്വർഗത്തിലെ മറ്റൊരാൾക്ക് കിട്ടില്ല. അല്ലാഹു ബന്ധങ്ങളെ ചേർക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ ബന്ധങ്ങളെ ചേർക്കാൻ 1, 2, 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
നമുക്ക് ബന്ധം വലുതാണ്, ബന്ധം ചേർക്കാത്തവൻ സ്വർഗത്തിലെത്തൂല. തയമ്പുണ്ടായിട്ട് കാര്യമില്ല, തഴമ്പ് തക്കവയുടെ അടയാളമല്ലോ. തഴമ്പ് പാർക്കില്ലാത്തത് നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരിൽ നിരുമാതിരി പാവുണ്ട് അത് പള്ളിയിൽ ഇട്ടിട്ടുണ്ട്. ഒരു 27 അവന് പോയ പിറ്റേ ദിവസം തഴമ്പ് ഉറപ്പാ. അത് അതിന്റെ അടയാളമല്ലം ചേർക്കുക, കുടുംബ ബന്ധം ചേർക്കുക. രണ്ടാമത്തെ അങ്ങാടി കടയിൽ പോയി പാറ കോറിയിൽ പോയിട്ട് കരിങ്കല്ല് ചുമന്നിട്ട് വൈകുന്നേരം ഭാര്യ മക്കൾക്ക് ചോറ് കൊടുക്കുന്നവരെ, അങ്ങനെ പരവൂര് പോയിട്ട് മത്തിച്ചാള എടുത്തു കൊണ്ടുവന്ന് തലയിൽ ചുമന്നിട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവരെ, ഒരു പ്രതിഫലം നിനക്കുണ്ടെന്ന് മറ്റൊരാൾക്ക് കിട്ടില്ല. അതാരെന്നറിയോ, കടബാധനയേറെയുണ്ട്, കറ്റപ്പാടേറെയുണ്ട്, രോഗങ്ങളേറെയുണ്ട്. ചെയ്യുന്നേവര് സ്വന്തം ഭാര്യ മക്കൾക്ക് ഹറാമ് കൊടുക്കാത്ത പ്രിയപ്പെട്ട ഗൃഹനാഥൻ, അവന് പ്രശ്നങ്ങളേറെയുണ്ട്, കടബാധനയേറെയുണ്ട്. പക്ഷെ ഇന്നേവരെ അധ്വാനിച്ചതല്ലാണ്, അവന്റെ ഭാര്യ മക്കളുടെ വയറ്റിൽ അവൻ ഹറാമിനെ കൊടുത്തിട്ടില്ല. പൊന്നുമോനെ ലോട്ടറി എടുത്താലും കിട്ടും, അറബിയെ പെട്ടിച്ചാലും കിട്ടും, അത് നിന്റെ ഭാര്യ മക്കൾക്ക് കൊടുത്താൽ അസത്തു കത്തിക്കാളുന്ന നരകത്ത് നീ എന്തുകൊണ്ട് ഭയക്കുന്നില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ശരീരത്തിന്റെ മോഹത്തിന്റെ പുറകെ പോകരുത്. രണ്ടാമത്തെ ആള് തന്റെ ഭാര്യക്കും മക്കൾക്കും ഒരു ഹറാമ് അള്ളാഹു നമ്മളവിടെ എത്തിക്കട്ടെ. മോനെ വലിയ ഇബാദത്തൊക്കെ കുറവാണെങ്കിലും ജീവിതത്തിൽ ചില മൂല്യങ്ങളുണ്ട്, ആ മൂല്യങ്ങൾ പിടിച്ചാൽ സ്വർഗത്തിലെത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ശരീരത്തിന്റെ പകുതി വളരെ സ്വർഗത്തിലെത്തിക്കാൻ വഴിയാൻ പറഞ്ഞില്ല. തരട്ടെ, ഈ സാധനത്തെ ശ്രദ്ധിച്ചാൽ മതി. ഇത് ചൂട്ടിച്ചാൽ നമ്മുടെ ഉടലിന്റെ പകുതി സ്വർഗത്തിൽ പോകും, ബാക്കി ഉടലിന്റെ പകുതി പിന്നെ നിസ്കാരം നമ്മളോട് പറയാം. ഇനി പകുതി ഉടല് കയറിയാൽ തന്നെ അതിന് അതോടെ വെളിയിലാക്കുന്ന ഈ സാധനമാണ്. ഇതിനെ അങ്ങോട്ട് ചൂട്ടിച്ചാൽ അതാ നബിതങ്ങൾ പറഞ്ഞത്, രണ്ട് കാര്യം എനിക്ക് ജാമ്യം തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ ജാമ്യം തരാം. ഒന്ന് നിങ്ങളുടെ നാക്ക്, മറ്റൊന്ന് നിങ്ങളുടെ ബുദ്ധിസ്ഥാനം. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നാറുണ്ട്, ഒരു ഈ ഹദീസുകൾ കേട്ടോ, കേട്ടില്ല, രണ്ട് കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകിയാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന് ജാമ്യം നൽകാം പരലോകത്ത്. ഒന്ന് നാക്ക്, രണ്ട് ഗുഹ്യസ്ഥാനം. നാക്കും ഗുഹ്യസ്ഥാനവും തമ്മിലുള്ള ബന്ധം എന്തോ, രണ്ടവയവാണല്ലോ നബിയെ. ഇതും തമ്മിലുള്ള ബന്ധം എന്താ ചിന്തിക്കും മനുഷ്യന്മാരെ, ചിന്തിച്ചാലല്ലേ വല്ലതും കിട്ടൂ. ഈ ഹദീസ് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടാണ്. ഈ ഹദീസ് നമുക്ക് എന്താ അങ്ങനെ ഹംലി ചെയ്തുകൂടാ? ഇതിപ്പോ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. ഇത് മൊബൈൽ ഫോണിനെ കുറിച്ചിട്ടുള്ള ഹദീസാണ്. മിസ്കോള് വരിക, സംസാരിക്കുക, വരിക. 17 വയസ്സുകാരുണ്ടോ, 35 വയസ്സായി പോകും. അതാണ് നാക്കും ഗുഹ്യസ്ഥാനവും തമ്മിലുള്ള അർത്ഥത്തിൽ. അങ്ങനെ ആവാമല്ലോ, പണ്ഡിതന്മാര് ധാരാളം അല്ലേ, അങ്ങനെ ആവാമല്ലോ. യഥാർത്ഥത്തിൽ അതിലൂടെ രണ്ട് കാര്യം, അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തിലെത്തിക്ക് അള്ളാഹു എത്തിച്ചു തരുമാറാൻ. മൂന്നാമത്തെയാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല പറയണോ. മൂന്നാമത്തെ ആൾ അവന് നല്ല സമ്പത്തുള്ള സമയത്ത് നമ്മൾ അവന്റെ അടുക്കൽ പോയി, അവൻ നമ്മളെ ആട്ടി വിളിച്ചു, പിന്നീട് അവൻ പാപ്പരായി, ആ സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു, അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് അവനെ സഹായിക്കുന്നു. അതെല്ലാവർക്കും പറ്റൂല. ഇതാണ് ഇസ്ലാമിന്റെ സൗന്ദര്യം. ആഹ്, അവൻ അന്ന് എന്നെ ഓടിച്ചവനാണെന്നില്ല, അന്ന് അവൻ എന്റെ കയ്യിലുണ്ട്, നമ്മൾ പോയപ്പോ ആട്ടി വിളിച്ചു, ഇപ്പോ നമ്മുടെ കയ്യിലുണ്ട്, അപ്പോ അവൻ ഗതികേടിലാണ്. അപ്പൊ അവൻ അങ്ങോട്ട് പോയിട്ട് കൊടുക്കും സ്വർഗത്തിന് ഈ തറതി മൂന്ന് പേർക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ജീവിതത്തിൽ ശരീരത്തിൽ നഫ്സിനെ പിടിച്ചു കെട്ടിയവർക്കാണ്, നഫ്സിനോട് പോരാടിയവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുത്ത്, അള്ളാഹു സ്വർഗം തരട്ടെ. ഒന്നാമത്തെ ശത്രു നമ്മൾ എത്തിട്ടില്ല, സമയം തീരാറുവേ. അള്ളാഹു ആ സിഫത്ത് നമുക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നഫ്സിനെ പിടിച്ചു കിട്ടിയവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാ. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, തലാഫത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ, തലാഫത്തിൽ മൂന്ന് വിഭാഗം ആളുകൾ, ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, പോകുമ്പോൾ അല്ലാഹുവിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല.
يدخلون الجنة حتى يتجمع في سم الخيار سودي كريلولا واتقم دينا مرغر غدنا إيبر سرغة تلفوهم نفرست ميلا ولر بيانا كرمائر حديث آن بتيك تلنا بريا پتا سغو غير مارود ينن بريا پتا سغو غير مارود إي سرير تلنا حتى تود بدا برايغا إي سرير تلنا موغ تود بدا برايغا ஏட்டும் இல்லை சரீரத்தின் மோகத்தின் புறகையே போகல்ல பெண்களே அவரத்து மரக்காட நடக்கல்ல பெண்களே பச்ச பரிஷ்காரியட ஜீவிதம் நம்முட ஜீவிதத்தில் வரல்ல பெண்களே அல்லாஹ்வின் ரசூல் பயா மூணு விபாகம் ஆளுகளான പടച്ചറപ്പമെന്ന മുഖത്ത് നോക്കില്ല സൂതി കുടയിലൂടെ ഒട്ടകം അപ്പുറത്ത് പോയാലും ഇവര് സ്വർഗത്തിൽ കടക്കുകയില്ല ഒന്ന് വൃദ്ധനായ വ്യഭിചാരി കാടി നരച്ചു തലമുടി നരച്ചു പക്ഷേ ശരീരത്തിന്റെ ഇതിനോടുള്ള ഒടുക്കത്തെ മോഹം നിന്നിട്ടേയില്ല മനസ്സിലായോ താടി നരച്ചു തലമുടി നരച്ചു താടി തലമുടി നരച്ചു ഇപ്പം മിക്കാളെ നരയ്ക്കൂല അത് ഗോത്രത്തിന്റെ മഹത്വബോധനാണ് അല്ലാതെ നരയ്ക്കാൻ കിട്ടില്ല യഥാർത്ഥത്തിൽ ശരീരത്തിന് ഒരു മോഹമൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് ഒരു കാര്യം മനസ്സിലാക്കിക്കോണം തെറ്റുകൾക്ക് പല പ്രതിഫലമാണ് ഒരാൾ വിവാഹത്തിന് മുമ്പേ തെറ്റ് ചെയ്താലുള്ള ശിക്ഷയല്ല വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ ഇരട്ടിയ 40 വിവാഹം കഴിഞ്ഞ് തെറ്റ് ചെയ്താൽ 40 വയസ്സ് വരെ തെറ്റ് ചെയ്താൽ മൂന്നിരട്ടി ഒരാൾ 40 കഴിഞ്ഞിട്ട് തെറ്റ് നിർത്തിയില്ല നാലിരട്ടി ശിക്ഷ 60 60 കഴിഞ്ഞിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ അവന്റെ കാര്യം പോകും ഓരോ പ്രായത്തിന്റെ ശിക്ഷ ഓരോ ശിക്ഷ 60 അവന്റെ ഈ ശരീരത്തിൽ ദിനത്തിന് മോഹമാണ് നഫ്സ് എന്താ പറയാ ഈ മോഹത്തിൽ അവൻ കടിഞ്ഞാണിട്ടിട്ടില്ല രണ്ടാമത്തെ പറയട്ടെ മനുഷ്യന്മാരെ രണ്ടു മൂന്നും രണ്ടാമത്തേത് പെണ്ണ് കേൾക്കാം മൂന്നാമത്തേത് ആണ് കേൾക്കാം ഇത് പറയാതിരിക്കാൻ കാര്യമില്ല രണ്ട് രണ്ടാമത്തേട് മറ്റാരുമല്ല മമ്രത്തിന് മുത്തറച്ചില പുരുഷവേഷം ധരിച്ച പെണ്ണ് മമ്രത്തിന് മുത്തറച്ചില പുരുഷവേഷം ധരിച്ച പെണ്ണ് പുരുഷവേഷം ധരിച്ച പെണ്ണ് ഇന്ന് നിസ്കാരത്തലമ്പുള്ള ഹാദിയാരുടെയും നാട്ടു പ്രമാണിയുടെയും പതിന് എഴുതി നിന്ന് പെൺമക്കൾ കോളേജിൽ പോകുന്നത് ജീൻസ് ടീഷർട്ടും ഇട്ടിട്ടാ യഥാർത്ഥത്തിൽ ഇത് പുരുഷന്റെ വേഷമാ വാപ്പയാരോ വാപ്പാക്ക് തഴമ്പിന് കുറവില്ല പ്രതിപത്തിക്ക് കുറവില്ല അവന്റെ പെൺമക്കളെ ഇറച്ചിക്കടയിലെ പോത്തിന്റെ കാല് തൂക്കിയിട്ടിട്ട് മാറി ഇറച്ചി കച്ചവടത്തിന് പോകുന്ന പെൺമക്കൾ എന്റെ ഭാഷ കടിച്ചു പോയാൽ നിങ്ങൾ പുറമനന്തമാക്കണം പണ്ടൊക്കെ മലബാറിൽ കണ്ട അതേ അവസ്ഥ നമ്മുടെ നാട്ടിലേക്ക് വരികയാ ഓരോ കല്യാണത്തിന് ആഡിറ്റോറിയത്തിന് പോകുമ്പോ വിവാഹച്ചന്തയിൽ മത്സ്യ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ ആർഭാട കല്യാണത്തിന്റെ നടുവിൽ ഈ പെൺമക്കൾ ഇവിടെ വരും മടിഞ്ഞാടുമ്പോ നാളെ പുറലോകത്ത് നീ പോയി നോക്കുമ്പോ പടച്ചറപ്പ് നിന്റെ മുഖത്തേക്ക് നോക്കുകയില്ല ഒരായുക്കല്ലി മുഖമുള്ള അള്ളാഹു അവരോട് സംസാരിക്കില്ല പടച്ചറപ്പ് അവരെ മുറന്ന് കളയുമെന്ന് എന്ന് മാത്രമല്ല നീ സ്വർഗത്തിന് കടക്കില്ല ഒന്ന് രണ്ട് വമ്രത്തിൽ മുത്തറച്ചില പുരുഷനെ സന്ദരിച്ച പെണ്ണ് അള്ളാഹു ബോധം തരട്ടെ മനുഷ്യന്മാരെ അള്ളാഹു ബോധം തരട്ടെ ഏതാണ് പുരുഷന്റെ വേഷം ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളിടുന്ന ഒരു വേഷമുണ്ട് പറയാതിരിക്കുന്നൊരു വൃത്തിയില്ല നിങ്ങൾക്ക് എന്നെ തുറച്ചു നോക്കേണ്ട ഒരു കാര്യമില്ല എന്നെങ്ങൾ തുറഞ്ഞു നോക്കണ്ട പറഞ്ഞു തന്നെ പറയാനല്ലോ ഇപ്പൊ ഒരു സൈസ് വേഷമുണ്ട് നമ്മുടെ പെണ്ണുങ്ങൾക്ക് അതൊരുമാതിരി വലിയ ടൈപ്പ് വസ്ത്രമാണ് അത് കാലോട്ട് അങ്ങനെ വെക്കിയിട്ടാ മതി എന്തതിന്റെ പേര് എന്താ അതിന്റെ പേരെന്താ കഷ്ടം മുത്തക്കി നിങ്ങൾ അറിഞ്ഞൂടാ പാവങ്ങൾ നിങ്ങൾ ഇതിനെ വളരെ സ്വർഗത്തില്ല ഇനിയിപ്പൊ നിങ്ങൾക്ക് എന്തിനാ മാതോറാണ് നിങ്ങൾ അത്രയും വലിയ മുത്തക്കി നിങ്ങൾ ആരാ ഉള്ളത് ഒരു ബനിയന്റെ വസ്ത്രം പാന്റ് ബനിയൻ പാന്റ് അതങ്ങോട്ട് കയറിയിട്ടിട്ടാൽ നമ്മുടെ ഈ നമ്മുടെ ഇറച്ചിക്കടയിലൊക്കെ പോത്തിന്റെ കാല് തൂക്കിയിട്ടത് മാതിരി അവളുടെ തുടയുടെയും കാലിന്റെയും വടിവതേ വടിവാണ് എന്റെ പേരെന്താ അതിന്റെ പേര് ലെഗിൻസ് എന്ന ഈ അടുത്ത കാലത്ത് കേരളക്കരയിലേക്ക് പെൺകുട്ടികളുടെ ഏറ്റവും വലിയ വേഷത്തിന്റെ ആവാസത അതിന്റെ പേര് ലെഗിൻസ് എന്ന
വേഷമെന്നറിയോ വാരി വലിച്ചിട്ടിട്ട് പുരുഷന്റെ മുമ്പിലൂടെ മാംസ കച്ചവടത്തിന് നടന്നത് പോലെ പോകാറുണ്ട്. വേഷമെന്നറിയോ യൂറോപ്യൻ നഗരങ്ങളിലെ വേഷപ്പെണ്ണുങ്ങൾ അവരെ വേഷങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ധരിച്ച വസ്ത്രമാണ് ഗെയിംസ്. അതെങ്ങനെയാണ് മാപ്പിള പെണ്ണിന്റെ വസ്ത്രമായി മാറിയത്? ഏത് കാലഘട്ടത്തിന്റെ ദുര്യോഗമാണ്? തങ്ങളെ നാളെ പരലോകത്ത് അല്ലാഹു നിന്റെ മുഖത്ത് നോക്കില്ല. അല്ലാഹു അവർക്ക് ബറക്കത്ത് നൽകട്ടെ. ഹംദാൻ ഒരു കൈത്താങ് എന്ന പേരിൽ ഉസ്താദിനെ ഒന്ന് സഹായിക്കാൻ ഒരുമിച്ചുകൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാ മാസവും നൽകുന്ന സഹോദരങ്ങളുണ്ട്. അത് ചേർത്ത് പിടിച്ചവർക്കും ചെയ്തവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം എല്ലാവരും ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഒരിക്കലെങ്കിലും